ഹലോ എവരി വൺ, ഐ വിഫ് ജെനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫൈബ്രോയിഡിനെ പറ്റിയാണ്. എല്ലാ ഗർഭാശയ മുഴകൾക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, ഈ ഫൈബ്രോയിഡ് പേടിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകൾ എന്ന് പറയുന്നത് യൂട്രൈൻ മസിൽസിൽ വളരുന്ന ഒന്നാണ്. പലരും ഫൈബ്രോയിഡും സിസ്റ്റും തെറ്റിദ്ധരിക്കാറുണ്ട്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിൽ വളരുന്ന സോളിഡ് ആയിട്ടുള്ള മുഴകളാണ്. എന്നാൽ സിസ്റ്റുകൾ എന്ന് പറയുന്നത് ഓവറിയിൽ വളരുന്ന ഫ്ലൂയിഡ് ഫിൽഡ്, അതായത് അത് വെള്ളത്തിൽ കിടക്കുന്ന സഞ്ചി പോലെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. ഓവറിയിലാണ് ഉള്ളത്. ഇന്ന് സംസാരിക്കുന്നത് ഫൈബ്രോയിഡിനെ പറ്റിയിട്ടാണ്. ഫൈബ്രോയിഡിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ഫൈബ്രോയിഡ് ഉണ്ട്, ഇൻട്രാമ്യൂറൽ, സബ്മ്യൂക്കസ്, സബ്സിറസ്, അങ്ങനെ ഫൈബ്രോയിഡ് പലതരത്തിലുണ്ട്. അതേപ്പറ്റിയൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നില്ല. എല്ലാ ഗർഭാശയ മുഴകൾക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഫൈബ്രോയിഡുകൾക്ക് സാധാരണയായിട്ട് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല. 2 സെൻറ്റിമീറ്റർ താഴെയുള്ള ഫൈബ്രോയിഡുകളാണെങ്കിൽ നമ്മൾ സാധാരണ ലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിൽ അവ ചികിത്സിക്കാറില്ല. ഫൈബ്രോയിഡിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഹെവി ബ്ലീഡിങ്, 7 ഓസി കൂടുതലൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ വേദന ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഫൈബ്രോയിഡിൻ്റെ ലക്ഷണങ്ങൾ. ചില ആൾക്കാർക്ക് അതായത് ബ്ലാഡറിനെ മുട്ടി നിൽക്കുകയാണെങ്കിൽ അത് മൂത്രം പോകുന്നതിന് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മോശം പോകുന്നതിന് ബുദ്ധിമുട്ട്, അങ്ങനെ ഫൈബ്രോയിഡിൻ്റെ സ്ഥാനം അനുസരിച്ചിട്ടാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അപ്പോൾ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ് ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബ്രോയിഡ് സാധാരണയായിട്ട് വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് മനസ്സിലാകും ഫൈബ്രോയിഡ്. പിന്നെ ചിലപ്പോൾ രോഗികൾക്ക് തന്നെ വലിയ സൈസ് ആണെങ്കിൽ വയറ് കല്ലുപോലെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രോഗികൾക്കും മനസ്സിലാവുന്നതാണ്. സാധാരണ രീതിയിൽ അൾട്രാസൗണ്ട് പരിശോധന വഴിയിട്ടാണ് ഫൈബ്രോയിഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ അതിൽ വ്യക്തത വരുത്തുന്നതിന് കൂടുതലായിട്ട് നോക്കുന്നെങ്കിൽ MRI സ്കാൻ ആണ് കുറച്ചുകൂടെ നല്ലത്. അൾട്രാസൗണ്ട് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ തോന്നിയാൽ മാത്രമേ MRI സ്കാൻ ആണ് ചെയ്യുന്നത് ഫൈബ്രോയിഡ്. ഫൈബ്രോയിഡ് സാധാരണയായിട്ട് ലക്ഷണങ്ങൾ, അപ്പോൾ ലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് സാധാരണയായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഫൈബ്രോയിഡിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഫൈബ്രോയിഡിൻ്റെ സൈസ് 5 സെൻറ്റിമീറ്ററിൽ വലുതാണെങ്കിലാണ് സാധാരണയായിട്ട് സർജറിക്ക് പോകാറുള്ളത്. 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെയുള്ളതാണ് സർജറിക്ക് പോകാറുള്ളത്. സർജറി തന്നെ പേഷ്യൻറ്റിൻ്റെ ഏജ് നോക്കിയിട്ടാണ് സർജറി തീരുമാനിക്കുന്നത്. സാധാരണ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർക്കാണ് ഫൈബ്രോയിഡ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അമിതോൽപാദനം മൂലമാണ് ഈ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക്, അതായത് അവർക്ക് കുട്ടികളില്ലല്ലോ, ഈസ്ട്രജൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ഫൈബ്രോയിഡ് ഉണ്ടാകാൻ സാധ്യത, വന്ധ്യതയ്ക്കൊരു കാരണം തന്നെയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് തന്നെ സൈസ് 5 സെൻറ്റിമീറ്റർ താഴെയാണ് കേണെങ്കിൽ അവർക്ക് ലക്ഷണങ്ങളുള്ള ആൾക്കാർക്കാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് സാധാരണ ടാബ്ലറ്റ്സ് കൊടുത്ത് നോക്കും, എന്നിട്ട് ഫൈബ്രോയിഡ് സൈസ് ചുരുങ്ങുമെന്ന് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ് വരുന്നത്. ഇപ്പോൾ ഒത്തിരി ബ്ലഡ് പോകുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ വിളർച്ച ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് ലോസിനുള്ള മരുന്ന് കൂടി കൊടുക്കേണ്ടി വരും. ഫൈബ്രോയിഡ് ട്രീറ്റ് ചെയ്യേണ്ട അവർക്ക് അത്യാവശ്യമായിരിക്കും. അപ്പോൾ ദിവസത്തിൽ ചിലപ്പോൾ 3-4-5 പാഡൊക്കെ മാറ്റേണ്ടി വരും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ 1 പാഡ് മാറ്റുന്ന തന്നെ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടമ്മമാർക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് എടുത്തു കളയേണ്ട ആവശ്യകത അവർക്ക് തോന്നുന്നുണ്ടാവില്ല, ആവശ്യമില്ല. പക്ഷേ ഒരു വർക്കിംഗ് വുമൻസും ചിലപ്പോൾ അത് അത്രയും തന്നെ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തു കളയാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയേക്കും. അപ്പോൾ അവരുടെ ആവശ്യകതയും എല്ലാം നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 5 സെൻറ്റിമീറ്ററിന് മേലെയുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ സർജറിക്ക് പോകുന്ന ആദ്യം തന്നെ അത് മെഡിസിൻ കൊടുത്ത് നോക്കും. മെഡിസിൻ കൊടുത്തിട്ട് അത് ചുരുങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്. ചുരുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സർജറിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇതിനുവേണ്ടി GLH അഗോണിസ്റ്റ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് ചുരുങ്ങാനായിട്ട് സഹായിക്കും. അതൊരു ചിലപ്പോൾ അതിൻ്റെ ഒരു കാലാവധി 2-3 വർഷം വരെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഫൈബ്രോയിഡ് പിന്നെയും വരാൻ വലുതാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ മെഡിസിൻസ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫൈബ്രോയിഡ് ചുരുങ്ങുന്നില്ല പിന്നെയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ രോഗിയുടെ ലക്ഷണങ്ങൾ സിവിയർ ആയിട്ട് വരുവാണ് അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ സർജറിക്ക് അഡ്വൈസ് ചെയ്യുന്നത്. യൂഷ്വലി 5 സെൻറ്റിമീറ്റർ എബോ ആണ് സർജറി നമ്മൾ പോകുന്നത്. അത് സർജറി തന്നെ 2 തരത്തിലുണ്ട്. ലാപ്രോസ്കോപ്പി ഉണ്ട്, ലാപ്രോസ്കോപ്പിക്, അതായത് ഫൈബ്രോയിഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് മയോമെക്ടമി എന്ന് പറയും. അത് ലാപ്രോസ്കോപ്പി വഴിയും ചെയ്യാം, ഓപ്പൺ സർജറി വഴിയും ചെയ്യാം. ഫൈബ്രോയിഡിന്റെ വലുപ്പം എല്ലാം അനുസരിച്ച് സ്ഥാനം നോക്കിയിട്ടാണ്
ആണ് ഇത് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള കുട്ടി വേണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മയോമെക്ടമി ചെയ്യും, ലാപ്രോസ്കോപ്പി വഴി മയോമെക്ടമി ചെയ്യും. അപ്പോൾ യൂട്രസ് ഇവിടെ നികത്തേണ്ട ആവശ്യകത ഉണ്ടാവും. എന്നാൽ കുട്ടികളെല്ലാം ആയി ഫാമിലി കംപ്ലീറ്റ് ആയി എന്നുള്ള ആൾക്കാർക്ക്, 40 ഏജ് ആൾക്കാർക്കാണെങ്കിൽ വേണമെങ്കിൽ യൂട്രസും കൂടി റിമൂവ് ചെയ്യാവുന്നതാണ്. യൂട്രസും കൂടി റിമൂവ് ചെയ്യുന്നതാണ് ശാശ്വത പരിഹാരം. എന്നാൽ ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുവാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മെനോപോസിന് അടുത്തുള്ള ഏജിലുള്ള ആൾക്കാണെങ്കിൽ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ ഉൽപ്പാദനം കുറയുമ്പോഴത്തേക്കും ഫൈബ്രോയിഡ് ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ലക്ഷണങ്ങൾ അത്ര പ്രശ്നമൊന്നുമില്ല, സിവിയർ ആയിട്ടൊന്നുമില്ല, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന പെയിനൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യാറില്ല, മെനോപോസ് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. മെനോപോസ് കഴിയുമ്പോൾ അത് ചുരുങ്ങി പോകുന്നതായിരിക്കും. എന്നാൽ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, സഹിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ യൂട്രസ് ഉൾപ്പെടെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവറി കൂടി റിമൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓവറിയുടെ ഹെൽത്തും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിലനിർത്തി ചെയ്യാറുണ്ട്, ചിലപ്പോൾ അത് ഓവറി കൂടി എടുക്കാറുമുണ്ട്. അത് ലക്ഷണങ്ങളും ഓവറിയിലെ മറ്റു സിസ്റ്റം മറ്റു കാര്യങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഫൈബ്രോയിഡിന് എല്ലാ പിന്നെ ചില ഫൈബ്രോയിഡുകൾ ക്യാൻസറസ് ആയിരിക്കും. എന്നാൽ 90% അധികം ക്യാൻസറസ് അല്ല. അപ്പോൾ എല്ലാം എടുത്ത് ഫൈബ്രോയിഡ് ലക്ഷണങ്ങൾ സ്ഥാനങ്ങളും നോക്കിയിട്ടാണ് ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എല്ലാ ഫൈബ്രോയിഡിനും സർജറിയുടെ ആവശ്യമില്ല. പിന്നെ പുതിയതായിട്ടൊരു മെത്തേഡ് കൂടെ ഉണ്ട്, യൂട്രൈൻ എബോളിസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ 5+ ചെയ്യുന്ന പോലെ, അതായത് ആ ഫൈബ്രോയിഡിലേക്കുള്ള രക്തക്കോയിൽ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇതും ശാശ്വതമായിട്ടുള്ള പരിഹാരമൊന്നുമല്ല. ശരിക്കും പറഞ്ഞ ഫൈബ്രോയിഡ് എടുത്തു കളയാന്നുള്ളതാണ് അതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷണങ്ങൾ കുറേ നമുക്ക് ആശ്വാസം ലഭിക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇൻഫെർട്ടിലിറ്റി കേസ് ആയിരിക്കും. ഇൻഫെർട്ടിലിറ്റി കേസിലാണെങ്കിൽ കുട്ടികളുണ്ടാകുന്നില്ല, വലിയ ഫൈബ്രോയിഡാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫൈബ്രോയിഡ് എടുത്തു കളയാണ് ചെയ്യും. പിന്നെ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡാണ്, യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഫൈബ്രോയിഡാണെങ്കിൽ അത് ഹിസ്റ്റോസ്കോപ്പി വഴിയിട്ടും എടുക്കാറുണ്ട്. ലാപ്രോസ്കോപ്പി അല്ല, സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് ഉള്ളിലാണെങ്കിൽ ഹിസ്റ്റോസ്കോപ്പിയും വെച്ചിട്ട് ഫൈബ്രോയിഡ് എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഫൈബ്രോയിഡിൻ്റെ ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിത് വീഡിയോ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.